ഹായ്, ഹലോ, നമസ്കാരം. പാറൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഒരു അവിയൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അവിയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് 3 വെളുത്തുള്ളിയും 3 ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ അളവിൽ പുളിയും എടുത്തിട്ടുണ്ട്. ആ പുളി ഞാൻ ഒരല്പം വെള്ളത്തിലിട്ടു, അത് കുതിർന്ന് നമുക്കത് പിഴിഞ്ഞെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉപ്പിൻ്റെ 1/4 ടീസ്പൂൺ ഉപ്പാണ്, അതിൻ്റെ പകുതി നമ്മൾ ഈ തേങ്ങയിലിട്ട് കൊടുത്തു. ഇനി ബാക്കി ചതച്ച് വെച്ചിരിക്കുന്നതും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വെളുത്തുള്ളി ചതച്ചത്, 3 ചുവന്നുള്ളി ചതച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അവിയലാണിത്. എല്ലാവരും ഈ അവിയലൊന്ന് ചെയ്ത് നോക്കണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴത്തേക്കും വളരെ ഈസിയായി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി അവർക്ക് കൊടുത്തേക്കാൻ കഴിയും. ഇനി ഞാൻ 1 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അവിയലിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പത്തിലാണ് നമുക്ക് എത്ര സമയം കുറച്ച് മതി ഈ അവിയൽ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. 1/4 കപ്പ് വെള്ളം, അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തു. 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ പകുതി നമ്മളിട്ടു, പകുതി നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ആ വെള്ളം ഈ പച്ചക്കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. കുക്കറിൽ നമ്മൾ വെയിറ്റ് ഇട്ടാണ് ഇത് വേവിക്കേണ്ടത്. 1-2 വിസിൽ വേണ്ടി വരും ഈ പച്ചക്കറി പാകത്തിന് വേഗം. ഇപ്പോൾ അതായത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, 2 വിസിൽ വന്നു, നന്നായിട്ട് വെന്തു. ഞാനിതിപ്പോൾ 1 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടാവും, പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി നമ്മൾ ആവശ്യത്തിന് ചേർത്തതാണ്, ഇത് പുളിയില്ലാത്ത തൈരാണ്. ഇനി ഞാനൊരു റെഡിയായി കഴിഞ്ഞു, ബൗളിലേക്ക് മാറ്റി. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.